രണ്ട് റൗണ്ടായോ? ഒന്നാം റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു നേരത്തെ പറഞ്ഞു, രണ്ട് റൗണ്ടിന്റെ ഫലം വരുമ്പോഴാണോ 2681? രണ്ടാം റൗണ്ട് എണ്ണിത്തുടങ്ങിയപ്പോഴുള്ള ഫലമാണ് ഈ 2681. അതായത് അയർക്കുന്നം പഞ്ചായത്തിലെ 16 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഉള്ള ഫലമാണ് ഈ 2681. കഴിഞ്ഞ തവണ അങ്ങനെയാണെങ്കിൽ 5000. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ റബിൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് കൂടി ഉണ്ടാകണമെങ്കിൽ അയർക്കുന്നത്ത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷം വേണം. കഴിഞ്ഞ തവണ 1468, 1436 5000 കടന്നാൽ ഭരണവിരുദ്ധ വികാരം തീർച്ചയാണ്. പക്ഷെ ആ 5000 എന്ന ഒരു മാന്ത്രിക സംഖ്യ മറ്റെല്ലാ പഞ്ചായത്തുകളിലും തുടരണമെന്നില്ല. പ്രത്യേകിച്ച് വേറൊരു കാര്യമുണ്ട്, അകലക്കുന്നത്ത് ഇതിനേക്കാൾ കൂടുതലാണ്. 1820 ആണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം. അല്ല, നമുക്ക് ഇതിനെ ഒരു സാമ്പിളായിട്ട് എടുക്കാം. നോക്കൂ, ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു ലാൻഡ് സ്ലൈഡ് ആണെങ്കിൽ സമാനമായ പാറ്റേണായിരിക്കും എല്ലായിടത്തും. അത് എല്ലാ പഞ്ചായത്തിലും കേരള കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള വോട്ടിംഗ് പാറ്റേണിൽ വ്യത്യാസം വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ചാണ്ടിയമ്മ ഉമ്മനെ അനുകൂലമായ ഒരു ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായ ജാതി മത ഇക്വേഷൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്, കഴിഞ്ഞ തവണ മണർകാടല്ലേ, മണർകാട് ഏതാണ്ട് പാമ്പാടിയിൽ വലിയ വ്യത്യാസമില്ല. മണർകാടാണ് 1200 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കുന്നുണ്ടായിരുന്നു. നിലനിർത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ താഴോട്ട് പോകുന്നത് എത്ര പോകും? മണർകാട് 6430 ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു. ശേഷം ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിക്ക് അല്ലാതെ മറ്റാർക്കും വോട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു തലമുറയിൽപ്പെട്ട പലരും കഴിഞ്ഞ തവണ വോട്ട് മാറ്റിക്കുത്തി. അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തത് തെറ്റായി എന്നുള്ള വലിയൊരു ട്രിബ്യൂട്ട് ആണ് ഇത്തവണ നടക്കുന്നത്. കഴിഞ്ഞ വട്ടം ഈ പക്ഷങ്ങളുടെ ഭാഗമായിട്ട്, ആ ടഗ് ഓഫ് വാറിന്റെ ഭാഗമായിട്ട് ചില മതമേലധ്യക്ഷന്മാരെങ്കിലും ഉമ്മൻചാണ്ടിക്കെതിരെ ഇറങ്ങി പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിന്റെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതായത് ഏകപക്ഷീയമായി ജയിക്കിന് ചെയ്ത വോട്ടുകൾ ഇത്തവണ അങ്ങനെയല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനൊപ്പം ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ ഒരു വികാരം അവിടെ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി വികാരത്തിൽ വരുന്ന വോട്ടുകൾ അത് തീർച്ചയായും ചാണ്ടിക്ക് കിട്ടുന്നു. ഒരു അവകാശവാദങ്ങൾക്കും 3000 കടന്നതെപ്പോഴാണ്? ശ്രീധരൻ നോക്കൂ, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് തുടങ്ങുകയും ചെയ്തു. ഈ കണക്ക് ഫസ്റ്റ് റൗണ്ടിന്റെ ടാബുലേഷൻ കഴിയുമ്പോ ഫൈനൽ ആകുമ്പോ ഉള്ള കണക്കാണോ അതോ രണ്ടാമത്തെ റൗണ്ടും കൂടി ചേർത്താണോ? ഇതിപ്പോൾ ഔദ്യോഗിക വിവരമല്ല, നമുക്ക് കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഉള്ളിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരം അനുസരിച്ചുള്ള കണക്കുകളാണ് ഈ 3030-ലേക്കൊക്കെ ഭൂരിപക്ഷം ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൻ്റെ ടാബുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഔദ്യോഗിക കണക്കുകൾ വരുന്നേയുള്ളൂ. എന്നാൽ പോലും ഇതൊരു ട്രെൻഡ് സെറ്ററാണ്. അയർക്കുന്നം പഞ്ചായത്തിലെ 18 ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോഴാണ് ഈ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും മികച്ച വിജയത്തിലേക്ക് ചാണ്ടി ഉമ്മൻ പോകും എന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ട്രെൻഡ് സെറ്ററായി അയർക്കുന്നം മാറുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരള കോൺഗ്രസ് വോട്ടുകളിൽ ഭൂരിഭാഗവും ചാണ്ടി ഉമ്മന് അനുകൂലമായി എന്ന് പോയി എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് കത്തോലിക്ക വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ്. സഭാ വോട്ടുകൾ ഗതി നിർണയിക്കുന്ന ഒരു പഞ്ചായത്താണ് അയർക്കുന്നം. അതുകൊണ്ട് തന്നെ ട്രെൻഡ് സെറ്ററിൽ നിന്ന് തന്നെ വേണം ഇതിനെ നമുക്ക് കണക്കാക്കാൻ. അയർക്കുന്ന ഒരു ട്രെൻഡ് സെറ്ററാണ്. ആറാടുകയാണ് ചാണ്ടി ഉമ്മൻ, അക്ഷരാർത്ഥത്തിൽ അയർക്കുന്നത്ത് ആറാടുകയാണ്. 3000 പരം വോട്ടുകളുടെ ലീഡ്, 3038 വോട്ടുകൾക്ക് ചാണ്ടി ഉമ്മൻ ലീഡ് ചെയ്യുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ബസേലിയോസ് കോളേജിന് മുൻപിൽ ആഘോഷം തുടങ്ങി യു ഡി എഫ് പ്രവർത്തകർ. ലൈവ് ചാറ്റിൽ നമ്മുടെ പ്രേക്ഷകർ റേച്ചൽ ജിജി പറയുന്നു, നീതിയുള്ള മനുഷ്യന്റെ മകൻ, ഉമ്മൻ ചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ. നമുക്ക് AI ചാണ്ടി ഉമ്മനെ ഒന്ന് കണ്ടിട്ട് വരാം. അയർക്കുന്നം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും UDF-നൊപ്പം നിന്നിട്ടുള്ളതാണ്. അതിപ്പോൾ എന്നാ പറഞ്ഞാലും അപ്പയ്ക്ക് നൽകിയ ആ പിന്തുണ ഇത്തവണ എനിക്കും അയർക്കുന്നത്തുകാർ നൽകുന്നുണ്ട് എന്നുള്ളത് സന്തോഷം. 3038 ലീഡ് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് ക്രമാനുഗതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കും? ഇത് ഈ രീതിക്ക് പോവുകയാണെങ്കിൽ ഒരു 5000 മുകളിൽ അയർക്കുന്നത്ത് തന്നെ ലീഡ് ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ 1 മുതൽ 28 ബൂത്തുകൾ 2 റൗണ്ട് എണ്ണി കഴിയുമ്പോഴത്തേക്ക് 5000 മുകളിൽ
3256 ഇത് അഭിലാഷ് നമുക്ക് നേരത്തെ ഇപ്പോഴും ശ്രീധരനും അവിടുന്ന് കൃത്യമായ ഒരു വിവരം നൽകാൻ കഴിയുന്നില്ല. ആദ്യത്തെ റൗണ്ടിന്റെ ടാബുലേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു, പക്ഷെ അവിടെ എത്രയാണ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായി പറയാൻ പറ്റും. പക്ഷെ ഇപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല. 3256 എന്നുള്ളതാണ്. ഇതിൽ സർവീസ് വോട്ടുകളും മറ്റ് സ്പെഷ്യൽ വോട്ടുകളും ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇത് എത്ര ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാം റൗണ്ടിൻ്റെതാണോ അതോ എത്ര ബൂത്തുകൾ ഇതിനകത്തുണ്ട് തുടങ്ങിയത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഇതിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി പറയാം. എന്തായാലും രണ്ട് റൗണ്ട് കഴിഞ്ഞിട്ടില്ല, ഒന്നാം റൗണ്ടിൽ അവസാനിക്കുമ്പോൾ 2600 വോട്ടുകളിൽ നിൽക്കുന്നു. അത് രണ്ടാം റൗണ്ടിൽ കൂടി അതേ പഞ്ചായത്തിലെ അയർക്കുന്നത്തിൽ കൂടി തന്നെ സഞ്ചരിക്കുമ്പോൾ രണ്ടാം റൗണ്ട് കൂടി പൂർത്തിയാക്കുമ്പോൾ ഏകദേശം 5000 ഈ ഡിജിറ്റ് വരികയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 30000 ഇടയിലേക്കുള്ള ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് ഈ ഭൂരിപക്ഷത്തിനെ എത്തിപ്പിടിക്കാമെങ്കിൽ അത് കടുത്ത ഭരണവിരുദ്ധ വികാരമാണെന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മെ എത്തിക്കും. 3256 വോട്ടുകൾ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗം മത്സരിക്കുമ്പോൾ ഈ കണക്കൊന്നും അസ്വാഭാവികമോ അത്ഭുതജനകമോ ഒന്നും അല്ല. പക്ഷേ കൃത്യമായും ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 30000 മുകളിലേക്കൊക്കെ ഉള്ള ഒരു സംഖ്യയിലേക്ക് കടക്കുമ്പോൾ അത് യു ഡി എഫിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. 4723 ജസ്റ്റ് ക്രോസിംഗ് 5000 മാജിക് നമ്പർ. ചാണ്ടി ഉമ്മൻ 5000 ലീഡ് ഉയർത്താൻ പോകുന്നു. കേവലം ഒരു പഞ്ചായത്ത് അയർക്കുന്നം പഞ്ചായത്തിന്റെ വോട്ടെണ്ണൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അയർക്കുന്നം കഴിഞ്ഞിട്ടില്ല. അയർക്കുന്നം കഴിയുന്നതിന് മുൻപ് 4723 ഇതിവിടെ ഇതാ കടക്കാൻ പോകുന്നു. 5000 പരം വോട്ടുകൾക്ക് 4821. അഭിലാഷ്, ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു വിവരം, ഒരു പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ, അതായത് അയർക്കുന്നം പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ 4500 ഇടയ്ക്കാണ് ചാണ്ടി ഉമ്മന്റെ ലീഡ് എന്നുള്ളതാണ്. പക്ഷെ അത് ടാബുലേഷൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കിട്ടിയ വിവരം. യെസ്, എന്ന് പറഞ്ഞാൽ ദാ ഇപ്പോ ഈ കാണുന്ന സംഖ്യ ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തിൽ 4821 എങ്കിൽ അന്തിമ സംഖ്യ എത്രയാകും? കഴിഞ്ഞ തവണ 1300 നിന്നർത്താണ്, ഇത്തവണ 4821 ഉള്ളത്. അയർക്കുന്നം പരമ്പരാഗതമായി യു ഡി എഫിനെ തുണയ്ക്കുന്ന മണ്ഡലമാണ്.